നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ അധിനിവേശം ഉക്രൈനിൽ ശക്തമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ശക്തിയും എടുത്ത് സർവ്വശക്തിയും എടുത്ത് പിടിച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഉക്രൈൻ ജനതയും അതുപോലെ ഉക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വോളോഡിമിർ സെലൻസ്കി. അതിൻ്റെ ഭാഗമായി സൈന്യത്തിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാവർക്കും സൈന്യത്തിലേക്ക് വരാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറാം എന്നൊരു പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനെ ശരിവച്ച് അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ യുക്രൈൻ്റെ സൈന്യത്തിൽ ചേർന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉക്രൈൻ്റെ അർദ്ധസൈനിക വിഭാഗത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. കോയമ്പത്തൂർ സ്വദേശിയായ 21-കാരനാണ് ഇപ്പോൾ ഉക്രൈൻ സൈന്യത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നത്. സൈനികേഷ് രവിചന്ദ്ര എന്ന 21-കാരനാണ് ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. 2018-ലാണ് സൈനികേഷ് ഹാർക്കീവിലെ ദേശീയ എയ്റോസ്പേസ് സർവകലാശാലയിൽ പഠിക്കാനായി പോയത്. 2022-ലാണ് സൈനികേഷിൻ്റെ കോഴ്സും പൂർത്തിയായത്. ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ശക്തമായതിന് പിന്നാലെ സൈനികേഷുമായുള്ള ആശയവിനിമയം കുടുംബത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. സൈനികേഷിനെ കുറിച്ച് യാതൊരു വിവരവും ബന്ധുക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഇന്ത്യൻ എംബസിയെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടു. ഇന്ത്യൻ എംബസി അന്വേഷിച്ചതോടെയാണ് സൈനികേഷ് ഇത്തരത്തിൽ റഷ്യക്കെതിരെ പോരാടുന്നതിനായി ഉക്രൈൻ അർദ്ധസൈനിക വിഭാഗത്തിൽ ചേർന്നതായുള്ള വിവരം പങ്കുവച്ചത്. പഠനമൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു വരാനായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു റഷ്യൻ ഉക്രൈൻ അധിനിവേശം അല്ലെങ്കിൽ ആ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അർദ്ധസൈനിക വിഭാഗത്തിൽ ചേരാനായി തീരുമാനിച്ചതും പലതവണയായിരുന്നു ഇയാളെ പിന്തിരിപ്പിക്കാനായി ബന്ധുക്കൾ ശ്രമിച്ചതും. പക്ഷേ അതൊക്കെ തന്നെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ജോർജിയൻ നാഷണൽ ലെജിയൻ എന്ന യുക്രൈൻ അർദ്ധസൈനിക വിഭാഗത്തിലാണ് സൈനികേഷ് ഇപ്പോൾ ചേർന്നതെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ള വിവരത്തിൽ പ്രകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സൈനികേഷിൻ്റെ കോയമ്പത്തൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സൈനികേഷിൻ്റെ വീട്ടിലെ ഭിത്തിയിലെല്ലാം തന്നെ സൈനികരുടെ ചിത്രങ്ങൾ തന്നെയാണ് ഒട്ടിച്ച് ചേർത്തിട്ടുള്ളത്. പ്ലസ് ടുവിന് ശേഷമാണ് സൈനികേഷ് ആദ്യമായി സൈന്യത്തിൽ ചേരാനുള്ള ഒരു പരിശ്രമം നടത്തിയത്. പിന്നീട് അമേരിക്കൻ സൈന്യത്തിൽ ചേരാൻ തനിക്ക് അവസരമുണ്ടോ എന്നറിയാൻ അദ്ദേഹം ഒരിക്കൽ ചെന്നൈയിലെ US കോൺസുലേറ്റിനെ സമീപിച്ചതായും കുടുംബ സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതും പരാജയപ്പെട്ടതോടെയാണ് 2018 സെപ്റ്റംബറിൽ കാർഗിവിലെ നാഷണൽ എയ്റോസ്പേസ് യൂണിവേഴ്സിറ്റിയിൽ ചേരാനായി സൈനികേഷ് തന്നെ തീരുമാനിക്കുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സൈനികേഷ്. അതിനുവേണ്ടിയുള്ള അപേക്ഷകളൊക്കെ നൽകിയെങ്കിലും അതൊക്കെ തള്ളുകയായിരുന്നു ചെയ്തത്. സൈനികേഷിന് ആവശ്യത്തിനുള്ള ഉയരമില്ല എന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ സൈനികേഷ് ഉക്രൈനിൽ റഷ്യക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. നിലവിൽ ഉക്രൈനിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം ആളുകളും തിരികെ എത്തിയെങ്കിലും ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവിടെ യുദ്ധത്തിൽ പങ്കാളിയാകുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.